2013 ആദ്യമായിട്ട് ഇക്കോസ്പോർട്ട് വിപണിയിലെത്തിയത്. അതിനുശേഷം ഇന്ന് വരെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മിന്റ് കണ്ടീഷനിലുള്ള, അതായത് ഷോറൂമിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുന്നതാണ് തോന്നുന്ന രീതിയിലുള്ള എത്രയോ ഇക്കോസ്പോർട്ടുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്രയധികം നിർമ്മാണ നിലവാരമുള്ള ഒരു വാഹനമാണ് ഇക്കോസ്പോർട്ട്. ഇക്കോസ്പോർട്ട് വാങ്ങിച്ചത് വിൽക്കാൻ മടിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു വാഹന നിർമ്മാണ കമ്പനി ഇന്ത്യ വിട്ടു പോകുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ കയ്യിലുള്ള വണ്ടികളെല്ലാം എല്ലാവരും വിൽക്കും, ആ കമ്പനിയുടെ വണ്ടികൾ. പക്ഷേ നിങ്ങളൊന്ന് നോക്കിയേ, ഫോർഡിൻ്റെ ഒരു വാഹനവും ഒരാളും വിറ്റ് കളഞ്ഞിട്ടില്ല. കാരണം വിൽക്കാൻ തോന്നില്ല, അത്രയധികം നിർമ്മാണ നിലവാരമുണ്ട്. അത് വിറ്റിട്ട് മറ്റൊരു വാഹനത്തിലേക്ക് പോകണമെങ്കിൽ അതിൽ നിർമ്മാണ നിലവാരമുള്ള വേണമല്ലോ. അങ്ങനെയുള്ള വാഹനങ്ങളൊന്നും ലഭ്യമല്ലാത്തതുകൊണ്ടായിരിക്കാം ഫോർഡിൻ്റെ എൻഡവർ ആയാലും ഇക്കോസ്പോർട്ട് ആയാലും വേറെ ഏത് നിങ്ങൾ ഏത് വാഹനം നോക്കി, ഫിയസ്റ്റ, പഴയ ഫിയസ്റ്റ പോലും വിൽക്കാത്തവർ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള നിർമ്മാണ നിലവാരമുണ്ടെന്നുള്ളതാണ് ഈ വാഹനങ്ങളുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇക്കോസ്പോർട്ടിൻ്റെയൊക്കെ കൊള്ളാവുന്ന നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വാഹനങ്ങൾ കിട്ടാൻ ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. അതൊന്നും ആരും വിൽക്കുന്നുമില്ല.